കൺവീനറെ തലസ്ഥാനത്ത് യാത്ര വല്ലാത്ത ദുരന്തം പിടിച്ചൊരു യാത്രയാണ്. ഇപ്പോൾ ഈ നടത്തത്തിലൂടെ എന്താണ് രക്ഷപ്പെടുന്നത്? 5 മാസം മുമ്പ് സ്മാർട്ട് റോഡ് നന്നാക്കാനെന്ന് പറഞ്ഞ് റോഡ് പൊളിച്ചിട്ടതാണ്. ആ പൊളിച്ചിട്ടതിന് ശേഷം ഇവർക്ക് നന്നായിട്ടറിയാവോ, ഈ റോഡിന്റെ പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ വേനൽ മഴ വരും, കാലവർഷം 1-ാം തീയതി തുടങ്ങും, സ്കൂൾ 1-ാം തീയതി തുടങ്ങും, ഇതൊക്കെ അറിയാമല്ലോ. പൊളിച്ചിട്ടിട്ട് എല്ലാവരും പോയി. ഇപ്പോ മഴ വന്നപ്പോ ഈ റോഡുകൾ, ഈ പൊളിച്ചിട്ട സ്മാർട്ട് റോഡ് മുഴുവൻ കുണ്ടും കുഴിയും വെള്ളക്കെട്ടുകളുമായി. ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരും കോർപ്പറേഷനും, PWD കോർപ്പറേഷനും ഈ നഗരവാസികളോട് കാണിച്ച കടുത്ത അനീതി, അത് മാത്രമല്ല വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ മുൻപ് ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ എന്താ ഇതുവരെ തുടങ്ങിയില്ല. കാലവർഷം വേനൽ മഴ തന്നെ ശക്തിപ്പെട്ടപ്പോ കേരളം ഒട്ടുക്ക് വെള്ളം കയറി. ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടാകിയിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലാണ്. അപ്പൊ ഇത് ഈ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ എല്ലാ കാലത്തും മഴക്കാല പൂർവ്വ ശുചീകരണം കോർപ്പറേഷൻ നടത്തേണ്ടതാണ്. ഈ കോർപ്പറേഷൻ ദയനീയമായി പരാജയപ്പെട്ടു. ഇതെല്ലാം കൂടി നഗരജീവിതം നരകജീവിതമായി മാറി. ജനങ്ങൾ ദിവസവും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അതിനോട് പ്രതീകാത്മകമായി പ്രതികരിച്ചുകൊണ്ടാണ് 1 മണിക്കൂർ ഞങ്ങൾ ഈ സ്മാർട്ട് റോഡിലൂടെ ഒരു നരകയാത്ര നടത്തുന്നത്.